മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രഭാഷണത്തിന് പ്രസംഗിക്കാൻ നാവ് വഴങ്ങാതിരുന്നപ്പോൾ അദാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നില്ലേ എന്നിട്ട് അവിടുത്തെ വായിലേക്ക് തുപ്പിക്കൊടുത്ത സംഭവം ബഹ്ജത്തുൽ അസ്റാർ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇതുപോലെ ശൈഖുന മടവൂരവറികൾ ഈ കുട്ടിയുടെ വായിലേക്ക് തുപ്പിക്കൊടുത്തു. ഇന്ന് അബ്ദുൽ മജീദ് ലോറി ഡ്രൈവറാണ്, പക്ഷേ ഖുർആൻ വളരെ കൃത്യമായി തജ്വീദിന്റെ എല്ലാ നിയമങ്ങളും പാടി പാലിച്ച് പഠിച്ചു. അങ്ങനെ ആ രൂപത്തിൽ ഖുർആൻ ഓതുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാ പിടിച്ച വേറൊരു സാധനം. ഈ ചങ്ങാതി പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ മുമ്പ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ട് തള്ളണം. ഇയാള് പറഞ്ഞു കേട്ടോ, നബി തുപ്പി കൊടുക്കേണ്ടതെന്ന്. ഷെയ്ഖ് നീലയുടെ വായിൽ തുപ്പി, അത് കണ്ടിട്ടാണ് സി എം അടവർ മജീദിന്റെ വായിൽ തുപ്പി കൊടുത്തത്. ഇവരൊക്കെ തുപ്പാണ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ. എന്നിട്ട് അത് തുപ്പിയന്റെ പേരിലാണ് തജ്വീദ് പഠിച്ചതെന്ന്. ഖുർആൻ കൃത്യമായിട്ട് ഓതാനേ തജ്വീദ് നിയമങ്ങളൊക്കെ പഠിച്ചത് സി എം അടവർ തുപ്പി കൊടുത്തിട്ടാണെന്ന്. കേരളത്തിൽ എത്രയോ പേര് ഖുർആൻ തജ്വീദ് വളരെ കൃത്യമായി തജ്വീദ് പഠിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ഹാഫിലിങ്ങളാകുന്നു. അതോടൊപ്പം തന്നെ പിന്നെ ഖുർആൻ പാരായണ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. വായിൽ തുപ്പി കൊടുത്തിട്ട ഭക്ഷണത്തിലേക്ക് പോലും ഊതരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് ഈ കൊള്ളരുതാത്ത വർത്തമാനം നിലവിളിച്ച് പറയുന്നത്. ഇത് പറയുന്നവർക്കൊരു ബോധം വേണ്ടേ? എന്നാലും സി എം ഇനിയിപ്പോ അങ്ങനെ ചെയ്തെന്ന് കൂട്ടിക്കും. എന്നാ സി എം അയാളെ ഭ്രാന്തിന്റെ സമയത്ത് എന്തിനു കാട്ടിക്കൂട്ടിന്ന് വെച്ചാൽ അത് കറാമത്തായിട്ട് ഇയാള് ഇതിങ്ങനെ പോയിട്ട് എല്ലാവരും പോയിട്ട് വിളമ്പുക. ഇന്ന് നബി ഷെയ്ഖ് നീലാലയുടെ വായിൽ തുപ്പി കൊടുത്തു എന്നതുപോലെയാണ് സി എം അടവർ മജീദിനെ വായിൽ തുപ്പിയെന്ന്. ആ തുപ്പിയത് കൊണ്ട് തജ്വീദ് പഠിച്ചതെന്നാ പറയുന്നത്. ഇമ്മാതിരി തള്ളാൻ ഈ മുസ്ലിയാക്കന്മാർക്കല്ലാതെ വേറെ ആർക്കാ പറ്റിയ? നിങ്ങൾക്ക് വല്ലാത്തൊരു തൊലികെട്ടിയാണ് കേട്ടോ മുസ്ലിയാക്കന്മാർക്ക്. ഇന്നത് പറയണം, ഇന്നതേ പറയാവൂ സമുദായത്തിൽ. ആൾക്കാർ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളണം. അങ്ങനത്തെ കാര്യമല്ലേ പറയുക. ആ ഒരു ബുദ്ധിയും ബോധമൊന്നും ഇല്ല അവർക്ക്. ഇവർക്ക് വല്ലാത്ത തൊലികെട്ടി. എന്ത് വേണമെങ്കിലും സമൂഹത്തിൽ വന്ന് വിളിച്ച് പറയാൻ തൊലികെട്ടുള്ള വർഗമാണ് ആരെയും മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ. ഇന്ന് റസൂലിന്റെ പേരത്ത് നുണ പറയാ, കള്ളം പറയാ. പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിച്ച എന്താ, ഭക്ഷണത്തിലേക്ക് ഭക്ഷണ പാനീയത്തിലേക്ക് ഊതാൻ പാടില്ല, ശ്വാസം വിടുകയോ ഊതുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ അനുയായികളാണ് ഈ പറയുന്നത്. എന്ത് നബി തുപ്പി കൊടുത്തു എന്ന്, സി എം അടവർ മറ്റാളെ വായിലേക്ക് തുപ്പിന്ന്. ഇതൊക്കെ കേട്ട് വിഴുങ്ങാൻ കുറെ അനുയായികളും. ഇവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇവർക്ക് പറയുന്നതിന് ഒരു ലൈസൻസ് ഒന്നുമില്ല, അതൊക്കെ കറാമത്താണ്. ഇവരെന്ത് പറഞ്ഞാലും അത് കറാമത്താണ്, മദ്ഹാണ്, കറാമത്താണ്. ഔലിയാക്കന്മാരെ ചരിത്രമാണ്. നമ്മളതിനെ പറ്റി പറഞ്ഞാലോ, കണ്ടോ ഔലിയാക്കന്മാരോട് സ്നേഹമില്ലാത്തവർ, കറാമത്ത് തള്ളുന്നവർ, മോചിതത്ത് തള്ളുന്നവർ, അവരെ സ്നേഹിക്കാത്തവർ, അവരോട് ദേഷ്യപ്പെടുന്നവർ എന്നൊക്കെ പറയും. ഒരു ആയിരം കുറ്റം തിരിച്ച് ഇങ്ങോട്ട്. എന്നാൽ ഇവർ പറയുന്നതിൻ്റെ കോലെന്താ? ഇതൊക്കെ സമൂഹത്തിൽ കേട്ടാൽ അത് കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകും. ആരാണ് ഔലിയാക്കന്മാർ തള്ളണ്, ആരാണ് കറാമത്ത് നിഷേധിക്കുന്നത്, ആരാണ് മോചിതത്ത് പിന്നെ നിഷേധിക്കുന്നത്, ആരാണ് മഹാമാരുടെ സ്നേഹമില്ലാത്തവർ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അറിയും. അമ്മാതിരി തള്ളലാണ് ഈ തള്ളൽ. മുസ്ലിയാക്കന്മാരെ, നിങ്ങളൊക്കെ ഈ സമുദായത്തിൽ ഇങ്ങനെയൊക്കെ ഇനി ഉയർന്നു പോയാൽ നിങ്ങളൊക്കെ ഉള്ള കാലത്തോളം ഉണ്ടല്ലോ ഈ പിന്നെ കേരളത്തിലെ ജനങ്ങൾ വഴി പഴച്ചു പോകും. അവർ ശിർക്കിലും വിദ്യത്തിലേക്കൊക്കെ പോകും നിങ്ങളുടെ ഈ കള്ളക്കഥ കേട്ടിട്ട്. അങ്ങനെ ആ രൂപത്തിലുള്ള തള്ളാണ് തള്ളണ്, വല്ലാത്ത തൊലിക്കെട്ടിയാണ്. നബി തുപ്പി കൊടുത്തു, ഒരു അറപ്പും വെറുപ്പൊന്നുമില്ല ഈ കൂട്ടർക്ക് ഇത് പറയാൻ. ആ എന്തും വേണമെങ്കിൽ പറയാമല്ലോ, കാരണം ആരും ജീവിച്ചിരിപ്പില്ല. അപ്പൊ പിന്നെ മരിച്ചാലേ അവർക്ക് കറാമത്ത് പറയാൻ പറ്റുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ കൃത്യം പറയില്ല, കാരണം അവിടെ പോയി ചോദിക്കൂലേ ഉണ്ടോന്ന്, ഉള്ളതാണെന്ന് ചോദിക്കൂലേ. നബിയൊക്കെ ഇങ്ങനെ ഇപ്പൊ ഉണ്ടെങ്കിലേ, നിങ്ങളൊക്കെ തല്ലിയിട്ടേ ഉണ്ടെങ്കിലോ, നിങ്ങളെ തൊലി പൊളിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നേരിട്ട് കേൾക്കുകയാണെങ്കിൽ, അല്ലാണ്ട് റസൂൽ ഈ പറഞ്ഞതൊക്കെ കേൾക്കുകയാണെങ്കിലേ, നബിയുടെ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ പറയണം നിങ്ങൾ. എന്നെ ഭംഗിയായേനെ, ഇതൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കണം. എന്നെ തല ഇപ്പൊ തന്നെ പോയേനെ. വല്ലാത്തൊരവസ്ഥ ഈ സമുദായത്തിൻ്റെ, ഈ സമൂഹത്തിൻ്റെ ഒക്കെ. അള്ളാഹു കാക്കട്ടെ നമ്മളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.